ഇന്ന് ലോക ചായ ദിനം. ഞാൻ യൂനസ് പൂന്തല, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ മിക്ക ആളുകളും രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ഓരോ കപ്പ് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല എന്ന് പറയുന്ന ആളുകളാണ്. ഈ ചായക്ക് പിന്നിലുള്ള കുറച്ച് കഥകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം ഈ ചായ എങ്ങനെ ഉണ്ടായി തുടങ്ങി, ഈ ചായ നമ്മൾ എവിടെ ഉണ്ടായി, ആ ചായ നമ്മുടെ രാജ്യത്ത് എങ്ങനെ എത്തി, നമ്മുടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചായ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആദ്യം നമുക്ക് ചായയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് പോയേക്കാം. ചായ എങ്ങനെ ഉണ്ടായി, ആരാണ് ഈ ചായ കണ്ടുപിടിച്ചത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോയേക്കാം. അതായത് ഏതാണ്ട് BC 2737 ചൈനയിലാണ് സംഭവം നടക്കുന്നത്. അതായത് നമ്മുടെ പണ്ട് കാലത്ത് തന്നെ ആളുകൾക്കൊക്കെ ഈ വെള്ളം ചൂടാക്കി കുടിക്കുന്ന പതിവുണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മുടെ ചൈനയിലുള്ള ചക്രവർത്തിയായിട്ടുള്ള ഷെന്നോങ് ചക്രവർത്തി ഒരിക്കൽ ഇതുപോലെ വെളിയിൽ നമ്മുടെ ഒരു മരത്തിൻ്റെ കീഴിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളം ചൂടാക്കുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങിപ്പോവുകയും അദ്ദേഹം ഒരു മയക്കത്തിലേക്ക് പോവുകയും അങ്ങനെ ചൂടാക്കുന്ന വെള്ളം തിളക്കുകയും അതിലേക്ക് പുറത്തു നിന്ന് ഏതൊക്കെ ഇലകൾ വന്നിട്ട് വീഴുകയും അത് തിളച്ച് മറിയാനും തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പതുക്കെ നമ്മുടെ ചക്രവർത്തി എണീക്കുന്ന സമയത്ത് ഈ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിനൊരു കളർ വ്യത്യാസം കണ്ടു. അത് എന്താണെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. വീണ്ടും സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിലൊരു ഇല എടുക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഇലയാണ് ഈ ഒരു കളർ വ്യത്യാസത്തിന് കാരണമെന്നുള്ളത്. പിന്നെ വീണ്ടും അദ്ദേഹം ഇതൊന്ന് ജസ്റ്റ് കുടിച്ചു നോക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ ഒന്ന് കുടിച്ചു നോക്കാമെന്ന് കരുതിയപ്പോൾ അങ്ങനെ അദ്ദേഹം കുടിച്ചു നോക്കി. ഈ കുടിച്ചു നോക്കിയ സമയത്ത് ഇതിനൊരു നല്ലൊരു ടേസ്റ്റും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അങ്ങനെ ഈ ഒരു സംഭവവും ഈ ഒരു ഇലയുമാണ് ഇന്ന് ലോകത്ത് വ്യാപിച്ച് കിടക്കുന്ന നമ്മുടെ ഈ ഒരു ചായകുടിക്ക് പിന്നിലുള്ള ചരിത്രം. അങ്ങനെ അദ്ദേഹം ഈ ഇല വരുന്ന മരത്തെ കണ്ടെത്തുകയും വീണ്ടും വീണ്ടും തിളപ്പിക്കുന്ന സമയത്ത് ഈ ഇലയിടുകയും ചെയ്തു. അങ്ങനെ ചൈനക്കാർക്കിടയിൽ ഈ ചായ കുടിക്കുന്ന സമ്പ്രദായം രൂപപ്പെട്ടു. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് അതെങ്ങനെ വന്നു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ, നമ്മൾ ഇന്ത്യയിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. അതായത് ഈ ചൈനയിൽ ഇങ്ങനെ ഇത്തരത്തിൽ നല്ല രൂപത്തിൽ ഈ ഒരു തേയില ഉൽപ്പാദനം തുടങ്ങിയപ്പോൾ ഉൽപ്പാദനം ചൈനയിൽ മാത്രം ഒതുങ്ങി നിന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇവർ വിൽപ്പന തുടങ്ങിയ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു ചൈനയുടെ ഒരു മോണോപോളി തകർക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെയാണ് ചരിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോണോപോളി തകർക്കണം, അതായത് ഈ ഒരു ചൈനയുടെ ഏകീകരണ ഉൽപ്പാദനം തകർത്തിട്ട് വേറെ എവിടെയെങ്കിലും നല്ല രീതിയിൽ ഉൽപ്പാദനം തുടങ്ങണം എന്നുള്ള ബ്രിട്ടീഷുകാർ തോന്നിയൊരു സാഹചര്യത്തിലാണ്. അങ്ങനെ ഏതാണ്ട് 1830 AD നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള ആസാമിൽ ചെബുവ എന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാർ ഈ ഒരു തേയില കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ചെബുവ എന്ന് പറയുന്ന പ്രദേശവും അതുപോലെ ഡാർജിലിംഗും ഒക്കെ ഇവർ നല്ല രീതിയിൽ ടീ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ടാക്കി. അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരനെ ഇന്ത്യക്കാർ ഇവിടെ അടിമകളാക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാരായിരുന്നു അവരുടെ തൊഴിലാളികൾ. ഇതിനോടനുബന്ധിച്ചുള്ള കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ടീ പ്ലാന്റേഷൻ ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ നീലഗിരിയിലും അതുപോലെ മൂന്നാറിലും നമ്മുടെ നെല്ലിയാമ്പതിയിലും ഒക്കെ ഈ ചായ ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുന്നത്. സഹ്യപ്രവർത്തന നിരകളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഈ ചായ ദിനത്തിലെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഇന്ന് നിലവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചായ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം എന്ന് പറഞ്ഞത് ചായ കണ്ടുപിടിക്കപ്പെട്ട ചൈന തന്നെയാണ്. രണ്ടാമത് നിൽക്കുന്നത് ഇന്ത്യയാണ്. മൂന്നാമത് നിൽക്കുന്നത് കൊറിയയുമാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചായ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ആസാമാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വീഡിയോസ് എത്തുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.